പെരേപ്പാടൻസ് ഗോൾഡ് പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മുതിർന്നവരൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ കുറച്ചും കൂടെ ആഗ്രഹിക്കുന്ന കാര്യമാണ് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് വേണം എന്നുള്ളത്. അത്തരത്തിലുള്ള കുറച്ച് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കളക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ബോക്സ് ചെയിൻ വരുന്നുണ്ട്, ആൻഡ് ദാ അതിനുശേഷം അതിനിടയിലായിട്ട് കുറച്ച് മാജിക് ബോൾസ് വരുന്നുണ്ട്, മുത്തുകൾ വരുന്നുണ്ട്. അതിൽ ഈ റോഡിയത്തിൻ്റെ പോളിഷിങ് അതുപോലെ നോർമൽ ഗോൾഡ് പോളിഷിങ് രണ്ടുമാണ് വന്നിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ലെയറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ കണ്ട ഈ ബോളില്ലേ, ഗോൾഡൻ കളറും പിന്നെ റോഡിയം പോളിഷും, ആ പോളിഷിൻ്റെ രണ്ട് കളേഴ്സ് ചെയ്താണ്, അതുപോലെ വൈറ്റിലും ഗോൾഡൻ കളറിലുമാണ് ഈ ഒരു ചെയിൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെയിനാണ്. അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചെയിൻ. അപ്പോൾ ഈ ഒരു ചെയിനിൽ ഇതാ ഈ കാണുന്ന ഒരു ഏരിയയിലെ കറക്റ്റ് ചെയിനായിട്ട് കാണുന്ന ഒരു ഏരിയ ഗോൾഡ് ഫിംഗർ എന്നാണ് ഈ ഒരു മാലയ്ക്ക് പറയുക കേട്ടോ. ഇതിൽ ഈ ഒരു ഡിസൈൻ വരുന്നതാ, ഇവിടെ സിലിണ്ടർ ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ വരുന്നുണ്ട് ചെയിനിൽ സെൻറ്റർ ഇതാ ഈ ഒരു ഏരിയയിലായിട്ട്. അതിൽ ശരിക്കും നമ്മുടെ റോഡിയം കോട്ട് ചെയ്തിട്ടുണ്ട്, ആ റോഡിയം പോളിഷ് ചെയ്തിട്ടുണ്ട്, സിൽവർ കളറിലാണ്. അതിന് താഴെയായിട്ട് മാജിക് ബോൾസ് ഉണ്ട്, വലിയ മാജിക് ബോൾസും അതിന് രണ്ട് പാർട്ടിലായി രണ്ട് സൈഡിലായിട്ട് രണ്ട് ചെറിയ മാജിക് ബോൾസാണുള്ളത്. മാജിക് ബോൾസിൽ വരുന്ന ആ ഒരു ഡിസൈനിങ്ങും ഉണ്ട്. അതിന് താഴെയായിട്ട് വീണ്ടും ഒരു സിംഗിൾ മാജിക് ബോൾ ഉണ്ട്. വീണ്ടും താഴത്തോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മുകളിൽ കണ്ട ആ ഒരു സിലിണ്ടർ ഷേപ്പില്ലേ, ആ ഒരു സിലിണ്ടർ ഷേപ്പ് ഗോൾഡ് കളറിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അതിൽ വരുന്ന ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ മാജിക് ബോൾസിലുള്ള സെയിം ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അതിന് താഴെയായിട്ട് വീണ്ടും ഒരു ബോൾ തന്നെയാണുള്ളത്, അത് രാജ്കോട്ട് കട്ടിലെ ഡിസൈനാണ് ചെയ്തേക്കുന്നത്, ആ ഒരു കട്ടിങ്ങിലാണ് ചെയ്തേക്കുന്നത്. അതിന് താഴെയായിട്ട് നമ്മുടെ ഗോൾഡ് ഫിംഗറിൻ്റെ ചെയിൻ തന്നെ വീണ്ടും കൊടുത്തേക്കുവാണ്. കുറച്ചധികം എണ്ണുണ്ട് കേട്ടോ. അതിൽ വീണ്ടും മാജിക് ബോൾസും പിന്നെ കുഞ്ഞു മുത്തായിട്ടുള്ള ഡിസൈൻ, ഇത്രയാണ് ഈ ഒരു മാലയിൽ കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ഡിസൈൻ. നല്ല ഹെവി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മാല നല്ല കനമുള്ളതാണ്, 12 ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ചെയിനാണ്. അടുത്ത കളക്ഷൻ നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത കളക്ഷൻ രാജ്കോട്ട് കളക്ഷനാണ്. അപ്പോൾ നമ്മൾ രാജ്കോട്ട് കളക്ഷൻ എന്താണെന്ന് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലേ. അപ്പം ഈ ഒരു ചെയിനിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് 2-3 ഏരിയ ഉണ്ട് കേട്ടോ. നമുക്കതൊന്ന് കുറച്ചും കൂടെ ചെറുതാക്കണം അല്ലെങ്കിൽ വലുതാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഇതിൽ കാണിക്കുന്നുണ്ട് കൊളുത്തിൻ്റെ സൈഡിലായിട്ട്. പിന്നെ രാജ്കോട്ട് കട്ടിൽ വരുന്ന ഡിസൈൻസ് ആണ്, ആ ഒരു മുത്തിൽ കംപ്ലീറ്റ് രാജ്കോട്ട് കട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആദ്യം നമ്മൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ കുഞ്ഞു കുഞ്ഞു മുത്തുകളാണ്, അതിങ്ങനെ വലുതായി വലുതായി വന്ന് പിന്നെ വലിയ മുത്തുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇതിൽ വലിയ മുത്തുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് കളേഴ്സാണ്, ഒന്ന് നമ്മുടെ ഗോൾഡ് തന്നെയാണ് വരുന്നത്, പിന്നെ അതിൽ റോഡിയം പോളിഷ് ചെയ്തിട്ടുണ്ട്, ഒരു സിൽവർ കളറിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം ചെറുതിൽ നിന്ന് വലിയ വലിയ മുത്തുകളായിട്ട് ഇങ്ങനെ വന്ന് ഇടയ്ക്ക് ആ രണ്ട് വലിയ മുത്ത് കഴിയുമ്പോൾ വീണ്ടും ചെറിയ മുത്തുകളാട്ടോ. ആ ചെറിയ മുത്തുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡും അതുപോലെ ആ പോളിഷിങ് സിൽവർ കളറും വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന ഏരിയ ആണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്, ഒരു ഓവൽ ഷേപ്പാണ്, നമ്മുടെ എഗ്ഗിൻ്റെയൊക്കെ ഷേപ്പിലെ ഒരു ഓവൽ, ആ ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിൽ വരുന്നത്. ഇതാ അതിൽ ഗോൾഡ് കോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വൈറ്റ് ഗോൾഡ് പോലെ തോന്നുന്ന വിധത്തിലാണ് പോളിഷ് ചെയ്തേക്കുന്നത്. പിന്നെ വീണ്ടും രാജ്കോട്ട് കട്ട് ഡിസൈനിൽ വരുന്ന ഒരു മുത്ത്, പിന്നെ അതിന് താഴെയായിട്ട് ഒരു കുഞ്ഞ് ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ അംബർല ഷേപ്പില്ലേ, ആ ഒരു അംബർല കട്ടിൽ അതിൽ നിന്ന് രണ്ട് ചെയിൻ ഇങ്ങനെ ഹാങ് ചെയ്ത് ബോക്സ് ചെയിൻ ആണ് അതിങ്ങനെ ഹാങ് ചെയ്ത് വീണ്ടും താഴെ രണ്ട് മുത്തുകളാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചെയിൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 12 ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചെയിൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ലൈറ്റ് വെയ്റ്റ് കളക്ഷനിലെ ലാസ്റ്റ് ചെയിനാണിത്. അപ്പോൾ ഇത് സിംഗപ്പൂർ കളക്ഷനാണ്. ഈ ഒരു ചെയിനിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ലെങ്ത്ത് കുറച്ച് കൂട്ടാനോ അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിലും അതിനൊരു ഏരിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലോക്ക് എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ലോക്കാണ്. അതിലിങ്ങനെ പറഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവാത്ത വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ലോക്ക് പോയിൻറ്റ്സ് അതിൽ കാണുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് ചെയിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞു കുഞ്ഞു മുത്തുകളാണ്, വളരെ ചെറുതായിട്ടുള്ള കുഞ്ഞു മുത്തുകളാണ്. ആ മുത്തുകളിൽ നിന്ന് സ്ട്രെയിറ്റ് നമ്മൾ കുറച്ച് വലിയ മുത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വീണ്ടും കണക്ട് ചെയ്ത് രണ്ട് മുത്തുകൾ, അങ്ങനെ കുറച്ചധികം മുത്തുകളാണ് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഇതിൽ വലിയ മുത്തുകളുടെ കളക്ഷൻ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്, കുറച്ച് ഹോൾസും അതുപോലെ ബോളിൽ നമ്മൾ കുഞ്ഞു ഹോൾസ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിസൈൻസ് ഇല്ലേ, അങ്ങനെയുള്ള കുറച്ച് ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതിന് താഴെയായിട്ട് വീണ്ടും ഒരു അംബർല ഷേപ്പ്, അവിടുന്ന്
ലെയർ കട്ടാണ് വരുന്നത്. ഈ ലെയർ കട്ട് എന്ന് പറയുന്ന ഈ ഒരു ചെയിൻ ശരിക്കും കുഞ്ഞു കുഞ്ഞു മുത്തുകൾ കണക്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവും, ആ ടൈപ്പ് ഓഫ് കണക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത് ഈ ഒരു ചെയിൻ കംപ്ലീറ്റ്. അപ്പം ഇതിനിടയിലും കുറേ മുത്തുകൾ വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ 16 grams ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ലൈറ്റ് വെയ്റ്റ് ഇങ്ങനെ പറഞ്ഞ് വന്ന് ഇപ്പോൾ 16 grams. അപ്പോൾ നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് യൂസ് ചെയ്യാം, എന്നാൽ സിമ്പിളും ആണ്. അപ്പോൾ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ചെയിനാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട കംപ്ലീറ്റ് കളക്ഷൻസും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയിൻസിൻ്റെ ആയിരുന്നു. ഒരു 6 grams മുതൽ 16 grams വെയ്റ്റ് വരുന്ന കളക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ പയ്യന്നൂരുള്ള കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിലാണ്. അപ്പോൾ ഇതുകൂടാതെ നമുക്ക് 4 outlets ഉണ്ട്, പക്ഷേ പേര് വ്യത്യസ്തമാണ് കേട്ടോ. പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്നാണ് പേര്. അപ്പോൾ കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര ഇത്രയും സ്ഥലങ്ങളാണ് നമ്മുടെ മറ്റ് ഔട്ട്ലെറ്റ്സ് ഉള്ളത്. അപ്പോൾ ഈ നല്ല കളക്ഷൻസൊക്കെ മേടിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഷോപ്സൊക്കെ വിസിറ്റ് ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ നല്ല കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ഇറ്റ്സ് മീ ബബിത സൈനിങ് ഓഫ്.